നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ നേരിട്ട് കാണാൻ കഴിയുന്നില്ല എന്നതാണ്. കഴിഞ്ഞ 3.5 വർഷമായി ഫോണിൽ എനിക്ക് വിളിച്ചിട്ട് കിട്ടാത്ത ഒരേ ഒരു മന്ത്രി. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഈ മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് മന്ത്രിയുമായി ഒന്ന് ഫോണിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഓഫീസിൽ വിളിച്ചാൽ ഓഫീസിലില്ല എന്ന് പറയും, വീട്ടിൽ വിളിച്ചാൽ വീട്ടിലില്ല എന്ന് പറയും, എവിടെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് നിയമസഭയിൽ വെച്ചു. ഈ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയങ്ങൾ വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു പരാതി നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ നേരിട്ട് കാണാൻ കഴിയുന്നില്ല എന്നതാണ്. കഴിഞ്ഞ 3.5 വർഷമായി ഫോണിൽ എനിക്ക് വിളിച്ചിട്ട് കിട്ടാത്ത ഒരേ ഒരു മന്ത്രി. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഈ മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് മന്ത്രിയുമായി ഒന്ന് ഫോണിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഓഫീസിൽ വിളിച്ചാൽ ഓഫീസിലില്ല എന്ന് പറയും, വീട്ടിൽ വിളിച്ചാൽ വീട്ടിലില്ല എന്ന് പറയും, എവിടെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് നിയമസഭയിൽ വെച്ചു. നമ്മുടെ നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്യണം, വിളിച്ചെടുക്കണം എന്ന് നേരിട്ട് നിയമസഭയിൽ വെച്ചാണ് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നത്. നേരിട്ട് പറയും, എന്നിട്ടും പ്രയോജനമില്ല എന്നുള്ളതാണ്. എന്തായിരുന്നാലും നിങ്ങൾ നിവേദനമെങ്കിലും കൊടുത്ത് അവിടുത്തെ സ്റ്റാഫുകളുമായിട്ടെങ്കിലും സംസാരിച്ചു, മറ്റെല്ലാ മന്ത്രി മുഖ്യമന്ത്രിയെയും നമുക്ക് വിളിച്ചാൽ ഫോണിൽ കിട്ടും. പക്ഷെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ജീവിതത്തിൽ നിന്ന് വരെ ഫോൺ കിട്ടിയിട്ടില്ല എന്നതാണ് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള എനിക്കുള്ള അനുഭവം. അപ്പൊ പിന്നെ ജനകീയ സമിതിക്കുള്ള അനുഭവത്തെ കുറിച്ച് പറയേണ്ടതില്ല. ഇവിടെ ഇന്ന് നടക്കുന്ന ഈ സമരം 7000-ത്തോളം വരുന്ന ഭൂ ഉടമകളെ ബാധിക്കുന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ 2022 പൊടുന്നനവേ നിങ്ങളുടെ ഭൂമിയെല്ലാം നിങ്ങളുടേതല്ലാതായി മാറിയത് ഒരു വിജ്ഞാപനത്തിലൂടെ. എന്നാൽ ആ വിജ്ഞാപനമെങ്കിലും സംരക്ഷിക്കാൻ നിങ്ങളുടെ അവകാശങ്ങൾ പോകട്ടെ, സർക്കാർ പുറപ്പെടുവിച്ച ഒരു വിജ്ഞാപനം സംരക്ഷിക്കാൻ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള വസ്തുത.
സർക്കാരിന്റെ വിജ്ഞാപനം ഒരു വർഷത്തെ കാലാവധി കഴിഞ്ഞപ്പോൾ 3A കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് 3D പുറപ്പെടുവിക്കണം. 3D പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് പോകും. ആരാണ് 3D പുറപ്പെടുവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയ സർക്കാരല്ലേ? സർക്കാരിന്റെ വിജ്ഞാപനം നഷ്ടപ്പെടുന്ന അതിന്റെ പ്രാബല്യം ഇല്ലാതാകുന്നത് നോക്കി നിന്നിരിക്കുകയാണ്. ഇവിടെ ശ്രീ വിജയൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുണ്ടായ തർക്കം, സർവീസ് റോഡ് സംസ്ഥാനം നിർമ്മിക്കണമെന്ന് കേന്ദ്രവും, ഇല്ല കേന്ദ്രം നിർമ്മിക്കണമെന്ന് കേന്ദ്രവും. നിങ്ങൾ എന്ത് വേണമെങ്കിൽ തർക്കിച്ചോളൂ, പക്ഷെ നമ്മുടെ പൈസ തന്നിട്ട് തർക്കിച്ച് അല്ലേ? ഈ ഭൂവുടമകളുടെ പൈസ തന്നിട്ട് എന്തായിരുന്നാലും ഏറ്റെടുത്തില്ലേ? ഈ പദ്ധതി കേന്ദ്രം അംഗീകരിച്ച പദ്ധതിയല്ലേ? ദേശീയപാത അതോറിറ്റി മോർത്ത് അംഗീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയല്ലേ? ആ പദ്ധതിക്ക് എന്തായിരുന്നാലും നിർമ്മിച്ചല്ലേ പറ്റും. അപ്പൊ നമ്മുടെ ഏറ്റെടുത്ത പൈസ ഭൂമിക്കുള്ള വില തന്നിട്ട് നിങ്ങൾ എത്ര വേണമെങ്കിൽ തർക്കിച്ചോളൂ, തർക്കിച്ചതിന് പരിഹാരം കണ്ട് നടപടികൾ സ്വീകരിച്ചുള്ളൂ. പക്ഷെ അതുവരെ ഈ സാധാരണക്കാരായ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് എന്ത് ന്യായമാണ് സർക്കാരിന് പറയാനുള്ളത്? എന്ത് ന്യായമാണ്? കഴിഞ്ഞ 2 വർഷത്തിലേറെയായി 7,000 വരുന്ന ഭൂ ഉടമകൾക്ക് സ്വന്തം ഭൂമി അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. സ്വന്തം ഭൂമി അനുവദിക്കാൻ കഴിയില്ല. ഭൂമി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അതിന്റെ പീസ്ഫുൾ എൻജോയ്മെന്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണത് നമ്മുടെ ഭൂമിയാണെന്ന് പറയുക? അപ്പൊ 2 വർഷമായി ഭൂമി അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നവരുടെ പ്രയാസത്തിന് എന്ത് നഷ്ടപരിഹാരമാണ് കൊടുക്കാൻ പോകുന്നത്? എന്ത് നഷ്ടപരിഹാരമാണ് കൊടുക്കാൻ പോകുന്നത്? സ്വന്തം ഭൂമി അനുഭവിക്കാൻ കഴിയാതെ, മക്കളുടെ വിവാഹത്തിന് എഴുതി കൊടുക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാനോ മറ്റെന്തെങ്കിലും ഒരു സ്ഥാപനം ആരംഭിക്കാനോ വേണ്ടി ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ ആ ഭൂമി അനുഭവിക്കാൻ കഴിഞ്ഞാലല്ലേ ആ ഭൂമി ഉണ്ട് എന്നതിന്റെ എന്തെങ്കിലും ഒരു പ്രയോജനം. ഇപ്പോ രേഖയിൽ നമ്മുടെ ഭൂമിയാണ്, പക്ഷെ ആ ഭൂമി അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ കേസിൽ കിടക്കുന്ന ഭൂമിയുടെ അവസ്ഥയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. കോടതിയിൽ ഇപ്പൊ കേസിൽ കിടക്കുകയല്ലേ, അത് നീണ്ടു നീണ്ടു പോകും. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരു സർക്കാർ ഇങ്ങനെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ട് യഥാസമയം ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്തത് മൂലം കഴിഞ്ഞ 2022 ഒക്ടോബർ മാസം മുതൽ ഇപ്പോഴത്തെ 2024 നവംബർ മാസം തീരാൻ 2 വർഷവും 1 മാസവും ആവുകയാണ്. 2 വർഷവും 1 മാസവും ഈ 2 വർഷത്തിലേറെ കാലം സ്വന്തം ഭൂമി കൈവിട്ടു പോയതിലും സ്വന്തം ഭൂമി അനുഭവിക്കാൻ കഴിയാത്തതിലുമുള്ള നഷ്ടപരിഹാരം കൂടി കേ ഗവൺമെന്റ് ഈ ഭൂ ഉടമകൾക്ക് നൽകണമെന്നാണ് എനിക്ക് പറയാൻ.